നാടൻ ഭംഗിക്ക് നിറവ് പകരുന്ന ഒരു സുന്ദര ഗ്രാമമുണ്ട് തൃശ്ശൂരിൽ. പുള്ളെന്നു പേരുള്ള ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. വൈകുന്നേരമായാൽ പിന്നെ സന്ദർശകരുടെ ഒഴുക്കാണ് ഇങ്ങോട്ട്. അപ്പോൾ ആ പുള്ളിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണേണ്ടിടത്തിൽ. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാമസൗന്ദര്യത്തെ ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരിടമുണ്ട് തൃശ്ശൂരിൽ. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ വാടാനപ്പള്ളി റൂട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പുള്ള് എന്ന ഈ സുന്ദര ഗ്രാമത്തിലെത്താം. പ്രകൃതി രമണീയത നിറഞ്ഞു തുളുമ്പുന്ന പുള്ള്, ഹരിതശോഭയുള്ള നാടൻ ഭംഗി ആസ്വദിക്കാൻ വിദേശികളടക്കം തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരിടമാണിത്. മനമയക്കുന്ന സൗന്ദര്യമാണ് പുള്ളിന്. വൈകുന്നേരങ്ങളിൽ വയലുകളിലെ ഹരിതഭംഗി കൂടിയാകുമ്പോൾ സൗന്ദര്യം ഇരട്ടിയാകും. പച്ചപ്പുൽപ്പാടങ്ങൾക്കു നടുവിലൂടെയുള്ള കനാലും പ്രധാന ആകർഷണീയമാണ്. 4 പഞ്ചായത്തുകളുടെ അതിരു പങ്കുവയ്ക്കുന്ന കോൾപ്പാടങ്ങൾ, അതിനു നടുവിലൂടെയുള്ള കനാലും ആ കനാലിനു കുറുകെയുള്ള പാലവുമൊക്കെ സായാഹ്നമാകുമ്പോൾ സന്ദർശകരെ കൊണ്ട് നിറയും. നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നെൽപ്പാടങ്ങളില്ല ശരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബിൽ ഇപ്പോൾ കുട്ടികളോട് ഇപ്പോൾ നെല്ലുണ്ടാക്കുന്ന മെഷീൻ കാണിച്ചു തരാൻ പറഞ്ഞാൽ നമുക്ക് ഈ നെൽപ്പാടങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കാം. അതൊരു വലിയ സംഭവം തന്നെയല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നെൽപ്പാടം ഏതാണ്, എങ്ങനെയാണ് നെല്ലുണ്ടാക്കുന്നത്, ഇത് കഴിക്കാൻ പറ്റുന്ന സാധനമാണോ ഒന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് കാണുമ്പോൾ ഇത് മുഴുവൻ പുല്ലാണ്. എന്നാലും നമുക്ക് പുള്ളിൽ വരുമ്പോൾ അത് ഡിഫറെൻറ്റ് വൈബാണ്. അവർക്കൊരു എക്സ്പീരിയൻസ് കൂടിയാണ് കുട്ടികൾക്ക്. അതുപോലെ ഫാമിലിയായിട്ട് ഈവനിങ് ടൈമിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതും നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. വേറെ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാവണ പോലെ തലമ്പുകളോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. നഗരത്തിനിടയിലെ തിക്കിലും തിരക്കിലും എങ്ങെന്നില്ലാതെ സഞ്ചരിക്കുന്ന മലയാളികൾക്ക് കൺകുളിർമയും സമാധാനവും നൽകുന്ന പുള്ള് പച്ചപ്പുടവ ചുറ്റിയ സുന്ദരിയാണ്. കണ്ണെത്താ ദൂരത്തോളം കോൾപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമം പക്ഷി നിരീക്ഷകർക്ക് ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. വിവിധ സീസണുകളിലായി വിവിധ ഇനം ദേശാടന പക്ഷികളാണ് ഈ ഗ്രാമത്തിലേക്ക് പറന്നെത്തുക. കൊച്ചുകുട്ടികൾ മുതൽ വാർദ്ധക്യ ജീവിതം നയിക്കുന്നവർക്ക് വരെ പ്രിയപ്പെട്ടതാണ് പുള്ളിലെ സായാഹ്നം. കുടുംബവുമൊത്ത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർക്ക് മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ കാഴ്ചകൾ കണ്ട് മടങ്ങാൻ പറ്റിയ ഗ്രാമം. സായാഹ്ന സൗന്ദര്യം ആസ്വദിക്കാൻ പുള്ളിലെത്തുന്ന സന്ദർശകരെ കാത്ത് വയലോരങ്ങളിൽ തട്ടുകടകളും സജീവമാണ്. അത്തരത്തിൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും കാഴ്ചയ്ക്കൊപ്പം ലഭിക്കുമെന്നതാണ് പുള്ളിൻ്റെ മറ്റൊരു പ്രത്യേകത. പാടങ്ങൾക്കരികിലെ തട്ടുകടകളും രുചിയേറിയ ഭക്ഷണവുമൊക്കെ നാടൻ ഭംഗിക്ക് മികവ് കൂട്ടുന്നതാണ്. ഭക്ഷണങ്ങൾ ഇവിടെ വരുമ്പോ എല്ലാവർക്കും വെറൈറ്റി ഐറ്റങ്ങളാണ്. ഞണ്ട്, മുയല്, താറാവ്, പലിഞ്ഞീൻ, കല്ലുമകായ, കൂന്തള്, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ എപ്പോഴും ആൾക്കാർ. ഞാൻ 5 മണി കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുയൽ, താറാവ്, കാടമുട്ട, കക്ക, മീൻ്റെ പലിഞ്ഞയിൽ, ആടിൻ്റെ ഇരക്കൊല, കല്ലുമക്കായ, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഈ ഹരിത ഭംഗി കാണാൻ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ട്രീറ്റാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ ഉള്ള അടിപൊളി. ഇവിടെ ഞങ്ങൾ വീട് ഇവിടെ അടുത്ത, അപ്പോൾ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ നല്ല രസമാണ്. സ്കൈയൊക്കെ ഓറഞ്ച് കളറാവും. അപ്പോൾ നല്ല രസം. പുള്ളിലൊന്നല്ലെങ്കിലും പുള്ള് പിന്നെ അതുപോലെ മനക്കുടിപാടൊക്കെ കാണാൻ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാറുണ്ട്. നല്ല രസമല്ല, വൈബിള്ള സ്ഥല. നെൽപ്പാടത്തിന് നടുവിലൂടെ നീണ്ടുകിടക്കുന്ന മൺപാതകൾ, അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിൽ ഓടിയെത്തുക ഗ്രാമഭംഗിയെക്കുറിച്ചുള്ള ഗാനങ്ങളാകും.
കിളികളുടെ കൊഞ്ചലുകൾ കാതിൽ മുഴങ്ങുമ്പോൾ കണ്ണു ചിമ്മാതെ അവയെ നോക്കി നിൽക്കാൻ തോന്നും. പ്രവാസികൾക്കുൾപ്പെടെ ഗൃഹാതുരത്വം പകരുന്നിടമാണ് പുള്ള്. നീലാകാശവും പച്ചപ്പ് വിരിച്ച പാടവും അസ്തമയ സൂര്യനുമൊക്കെ ഒന്നിച്ചു ചേരുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടവർ വീണ്ടും വീണ്ടും പുള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കും. ഹരിത മനോഹാരിതയാർന്ന പുള്ള് കാണേണ്ട ഒരിടം തന്നെയാണ്. വിദേശികളടക്കം നിരവധി പേരാണ് ഈ കാഴ്ച ആസ്വദിക്കാനായി ഇവിടെ എത്തുന്നത്. പുള്ളിലെ കാഴ്ചകളൊന്നും തീരുന്നില്ല, ഇനിയും ഏറെ കാഴ്ചകൾ ഇവിടെയുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണുവാൻ സന്ദർശകർ ഇവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇരുട്ട് വീഴുവോളം ആൾക്കാർ ഇവിടെ നിൽക്കാറുണ്ട്. എന്നാൽ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തെളിയുന്നതുമല്ല. ഇതുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വിശേഷവുമായി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്.